ഇശംശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ ഒരുപക്ഷെ നമ്മളിൽ പലരും അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, അസാധാരണമായിട്ട് യാതൊന്നും ആ വിശുദ്ധിയിലുണ്ടായിരുന്നില്ല. സാധാരണമായ ജീവിതം കൊണ്ട് അസാധാരണമായ വിശുദ്ധി നേടിയ ഒരു വ്യക്തി വിശുദ്ധ ഒളിമ്പിയാസ്. പൗരസ്ത്യ സഭയിലെ വിധവകളുടെ കീർത്തിരത്നമാണ് വിശുദ്ധ ഒളിമ്പിയാസ്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് അധികം നാളാകുന്നതിന് മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഒറ്റപ്പെട്ട ജീവിതം. പക്ഷേ ആ ഒറ്റപ്പെടലുകളെയും ഏകാന്തതകളെയും അവൾ സുഹൃത ജീവിതത്തിലേക്കുള്ള പടിയാക്കി മാറ്റി. മറ്റൊരു വിവാഹത്തിന് പലരും അവളെ പ്രേരിപ്പിച്ചു. പക്ഷെ അതിനെല്ലാം മുമ്പ് തന്നെ നിത്യമായ സൗന്ദര്യത്തിന് അവളെ തന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി സംഭവിക്കും. അവിടേക്ക് തളർന്നു പോകാനിരുന്നാൽ എങ്ങും എത്തിപ്പെടാനായിട്ട് ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല. ജീവിതത്തിലെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നിൽ പുതിയ വാതായനങ്ങളെ തുറന്നുതരും, പുതിയ അവസരങ്ങളെ തുറന്നുതരും. വിശുദ്ധ ഒളിമ്പിയാസ് വിശുദ്ധിയുടെ പടികളിലേക്ക് നടന്നു കയറിയതുപോലെ അപ്പോഴാണ് ഏതവസ്ഥയിലും നമുക്കൊക്കെ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് കഴിയുക. വിശുദ്ധയുടെ ജീവിതം പ്രാർത്ഥനകൾ കൊണ്ടും പ്രായശ്ചിത്ത പ്രവൃത്തികളും കൊണ്ടും അവസാനിച്ചിരുന്നില്ല. മറിച്ച് എന്ന് അവൾ ദൈവത്തിലേക്ക് വിശുദ്ധിയിലേക്ക് തിരിയാനായിട്ട് തീരുമാനിച്ചു, ആ നിമിഷം മുതൽ സഹനങ്ങൾ അവളുടെ കൂടപ്പിറപ്പായിട്ട് വന്നു. സഭയ്ക്കകത്തും പുറത്തും പലരിലൂടെയും അവൾ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അവളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി, അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യാസ്ത്രീകളെല്ലാം ഇറക്കിവിട്ടു. പക്ഷേ ഈ സഹനങ്ങളിലെല്ലാം പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത പ്രവൃത്തികളിലൂടെയും അവൾ ദൈവത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ പടവുകൾ അവൾക്ക് നിഷ്പ്രയാസം ചവിട്ടിക്കയറാനായിട്ട് സാധിച്ചു. അങ്ങനെ 42-ാമത്തെ വയസ്സിൽ വിശുദ്ധ നിര്യാതിയായി. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് വിശുദ്ധിയിലേക്ക് എന്ന് നമ്മൾ തിരിയുമ്പോൾ അന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഹനങ്ങൾ നമ്മുടെ കൂടെപ്പിറപ്പായി കൂടെ ഉണ്ടാകും. ആ സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധരാകുമ്പോഴാണ് നമുക്കും ജീവിതത്തിൽ വിശുദ്ധി സ്വന്തമാക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെയൊക്കെ വിളി ഏതുമാകട്ടെ, സന്യാസമോ പൗരോഹിത്യമോ കുടുംബജീവിതമോ ഏതും, അവിടെയൊക്കെ ഈ വിശുദ്ധിയെപ്പോലെ പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും സഹനങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ നമുക്കും വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ. ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കേണ്ട, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നന്ദി.